ഞാൻ ഈ കാര്യം അന്ന് ഉദയംപേരൂര് ലൗഡയിലെ മീറ്റിങ്ങിൽ വെച്ച് സ്റ്റേജ് കയറുമെന്ന് പറഞ്ഞതാണ്. തിരുവാങ്കുളംകാർ കേസിന് പോയതുപോലെ ആ മാതൃക സ്വീകരിച്ചുകൊണ്ട് നമ്മളും കേസ് കൊടുത്ത് പള്ളി അടച്ചിട്ട് കുറച്ച് ദിവസം കുർബാന ചെല്ലാതിരുന്നെങ്കിൽ മാത്രമേ നമുക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളല്ലാണ്ട് വെറുതെ ഈ ഗ്രൂപ്പിൽ കിടന്ന് കളിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. നമ്മളന്ന് കേസ് കൊടുക്കാം എന്ന് കേസ് കൊടുക്കണം എന്ന് തന്നെയാണ് പലരും അന്ന് അഭിപ്രായപ്പെട്ടതും ചെയ്യാന്ന് പറഞ്ഞത്. പക്ഷെ ആരും ആരും ഈ തൃപ്പൂണിത്തുറ കൊറോണയിൽ ഒരാൾ പോലും ഒന്ന് അനങ്ങിയിട്ടില്ല. ഇപ്പൊ തൃപ്പൂണിത്തുറക്കാര് ഈ അടുത്ത ദിവസങ്ങളിൽ കേസ് കൊടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എത്രത്തോളം ആയെന്നറിയാൻ പാടില്ല. ഈ പറഞ്ഞുകൊണ്ട് ഓരോ ഇടവകയിൽ നിന്നും കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും കോടതി എന്ന് പറയണത് ഈ ജനാഭിമുഖ കുർബാന ചെല്ലണ്ട, സിനഡ് കുർബാന ചെല്ലിയാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും അത് പറ്റില്ലെങ്കിൽ പള്ളി അടച്ചിടാൻ തന്നെ ആയിരിക്കുമല്ലോ തീരുമാനിക്കണോ. അപ്പൊ അങ്ങനെ അടച്ചിട്ടേന്ന്. അല്ലാണ്ട് പിന്നെ കുറച്ച് നാൾ അത് നമ്മൾ അംഗീകരിച്ചെങ്കിൽ മാത്രമേ അത് സ്വീകരിക്കാതെ നമുക്കത് പറ്റില്ല, നമുക്കിത് വീണ്ടെടുക്കാൻ പറ്റില്ല നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം. അപ്പൊ കുറച്ചുപേര് ഇടവകയിൽ നിന്ന് ഓരോ ഇടവകയിൽ നിന്നും മുന്നിട്ട് ഇറങ്ങി നമ്മൾ അതിനു വേണ്ടി ഇപ്പൊ പൈസ ഒക്കെ വരും പോവും വന്നും പോയിരിക്കുന്ന കാര്യങ്ങളാണ്. അതിപ്പോ എല്ലാരും കൂടി ഒക്കെ ഒത്തൊരുമിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്ന് 75,000 രൂപ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളൊരു 75 പേരെ കണ്ട 1,000 രൂപ ഇതൊക്കെ 75,000 രൂപ ഈ പറയണ സമയം കൊണ്ടായി. ഇപ്പൊ നമുക്ക് വേണോന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നടത്താൻ പറ്റും. അപ്പൊ പിന്നീട് ഞാൻ ആലോചിച്ചപ്പോ കേസിന് അത്രയും കാശൊന്നും വരില്ല, നമുക്ക് ആവശ്യമുള്ള 30,000-35,000 രൂപയൊക്കെ മതിയെന്ന് പറഞ്ഞു. ഇനിയിപ്പോ എത്ര തന്നെ വന്നാലും നമ്മള് കേസ് കൊടുത്ത് നമ്മുടെ സിനഡ് കുർബാന, നമുക്ക് മാർപ്പാപ്പ അംഗീകരിച്ച് നൽകിയ കുർബാന ഈ സാത്താൻ മാസ് നിർത്തിയിട്ട് നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കണം, പുറത്തേക്ക് ഇറങ്ങണം. അത് ചെയ്യാണ്ട് ഒരു കാര്യവും നടക്കില്ല. അപ്പൊ അത് ചെയ്യണം. ദൈവം അനുഗ്രഹിക്കട്ടെ, നമുക്ക് പരിശ്രമിക്കാം.